ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന റെസിപ്പി എന്ന് പറയുന്നത് മാംഗോ ഷാർജ വിത്ത് ഐസ്ക്രീം അപ്പോൾ മാംഗോ ഷാർജ ആയതുകൊണ്ട് തന്നെ ഇതിന് മാമ്പഴം ആവശ്യമാണ് അപ്പോൾ നമ്മുടെ കയ്യിൽ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയേ ഉള്ളൂ അതുകൊണ്ട് നമ്മളത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി മാംഗോയുടെ എസൻസ് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ പിന്നെ മെയിനായിട്ട് വേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മാംഗോ ഫ്ലേവർ ഐസ്ക്രീമാണ് അത് നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ മാംഗോ ഫ്ലേവർ ഐസ്ക്രീം കൂടി വാങ്ങിയാൽ ഇത് വളരെ ടേസ്റ്റി ആയിട്ട് പ്രിപ്പയർ ചെയ്യാം ആദ്യമായിട്ട് എടുത്തിരിക്കുന്ന പാലാണ് നല്ല ഫ്രീസറിൽ വെച്ച് ഫ്രീസ് ചെയ്തെടുത്ത പാൽ പിന്നെ മാങ്ങ മാമ്പഴം വളരെ കുറച്ചേ ഉള്ളൂ അതുകൊണ്ട് ചെറിയ കട്ട് പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നെക്സ്റ്റായിട്ട് പഴം ഇപ്പോൾ ഷാർജയ്ക്ക് എന്തായാലും പഴം വേണമല്ലോ സോ നാല് പഴമുണ്ട് ചെറിയ പഴമാണെങ്കിൽ രണ്ടെണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ പിന്നെ പഞ്ചസാര പഞ്ചസാര നിങ്ങൾക്ക് മധുരം അനുസരിച്ചിട്ടാൽ മതി കുറച്ചിട്ടാലും കൂടുതലിട്ടാലും അത് നിങ്ങളുടെ ആണ് പിന്നെ കപ്പലണ്ടി കളഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ അത് അത് മറ്റേ നട്ട്സ് എന്ന് പറയുന്നത് ബദാം എടുത്ത് വെച്ചിട്ടുണ്ട് കാഷുനട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ പിസ്തയൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടിയൊക്കെ ആഡ് ചെയ്യാം പിന്നെ വേണ്ടത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഐസ്ക്രീം മാംഗോ ഫ്ലേവറിലുള്ള ഐസ്ക്രീം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഫൈനലി നമുക്ക് കുറച്ച് എസൻസ് ആവശ്യമാണെന്ന് നമ്മൾ പറഞ്ഞു വാനില എസൻസ് വേണം ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് പിന്നെ മാംഗോ കുറവായത് കൊണ്ട് തന്നെ ഫ്ലേവർ കൂട്ടാൻ വേണ്ടിയിട്ട് മാംഗോ എസൻസ് കളറും ഫ്ലേവറും ടേസ്റ്റും കൂടാൻ ഇത് ഹെൽപ്പ് ചെയ്യും ഇതില്ലാത്തവർ സ്കിപ്പ് ചെയ്യുക നിങ്ങളേതിൽ മാമ്പഴം കൂടുതലുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക പിന്നെ ബൂസ്റ്റ് ബൂസ്റ്റ് മൂന്ന് കവറ് നമ്മൾ മൂന്ന് പാക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത് സോ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ നട്ട്സെല്ലാം ഒന്ന് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക അത് നമുക്ക് സെറ്റ് ചെയ്യാനും ആവശ്യമാണ് അതുപോലെ തന്നെ ഷേ ഷാർജ ഉണ്ടാക്കുന്ന ടൈമിൽ അതിൽ മിക്സ് ചെയ്യാനും ആവശ്യമാണ് സോ ക്രഷ് ചെയ്തെടുക്കുക നിങ്ങളതിൽ എത്ര നട്ട്സ് ഉണ്ടോ ആ എല്ലാ നട്ട്സും യൂസ് ചെയ്യുക നട്ട്സ് യൂസ് ചെയ്താൽ തന്നെ നല്ലൊരു ടേസ്റ്റ് കിട്ടും അപ്പോൾ നമ്മൾ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ആവശ്യമുണ്ട് ഇതുകൊണ്ട് ലാസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ഷാർജയിൽ ആഡ് ചെയ്യാനും ആവശ്യമാണ് അപ്പോൾ നമ്മളിത് ഗ്രൈൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ ഒരു ഫോമിൽ എടുത്ത് വെക്കുക ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് മാമ്പഴം മാമ്പഴം നമ്മൾ അതിലേക്ക് ഇട്ടു പിന്നെ രണ്ട് പഴം എടുത്തിട്ടിരുന്നുണ്ട് നല്ല ചെറിയ പഴമാണെങ്കിൽ നാല് പഴം ഇടാം കുഴപ്പമില്ല പഴം കൂടിയാൽ ആ ഒരു ടേസ്റ്റ് കൂടി നിൽക്കും പിന്നെ ആവശ്യത്തിന് പഞ്ചസാര പിന്നെ പഴം ഒരുപാടായാൽ കട്ടിയായിപ്പോകും നല്ല കട്ടി ആയിപ്പോൾ അത് ബോറാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് ഇവിടെ വേണ്ടത് ഒരു മീഡിയം ഫോമിലിരിക്കുന്ന ഷാർജയാണ് നല്ല കട്ടിയല്ല നല്ല വെള്ളമല്ലാതാണ് ഏറ്റവും നല്ല ടേസ്റ്റ് എന്ന് പറയുന്നത് പിന്നെ പാല് കട്ടപ്പാലാണ് ആഡ് ചെയ്യുന്നത് വെള്ളമുള്ള നോർമൽ പാൽ കവർ പാലാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ വെള്ളം പോലെ ആയിപ്പോകും അപ്പം ഫ്രീസറിൽ വെച്ച് നിങ്ങളൊന്ന് കട്ടിയാക്കി വെക്കുക അതാണ് നല്ലത് ഇപ്പോൾ നമ്മൾ വൈകുന്നേരമാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ രാവിലെ തന്നെ എടുത്ത് വെച്ചൊന്ന് ഫ്രീസ് ചെയ്തെടുക്കുക അപ്പോൾ ഇത് അരയാനായിട്ട് കുറച്ച് ടൈം എടുക്കും നല്ല കട്ടിയായതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും വെയിറ്റ് ചെയ്യുക നന്നായിട്ട് അരഞ്ഞു കിട്ടണം അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഷാർജാത ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വളരെ ഈസിയാണ് കേട്ടോ ഇത് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഒരുപാട് ടൈമൊന്നും വേണ്ട ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ വളരെ ഈസി ഈ ഒരു ഫാമിൽ വേണം നമുക്ക് ഈ ഒരു ഷാർജ മേക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ കാണുന്നില്ലേ ഈ ഒരു ഫോം ഇനി ഇതിലേക്ക് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സിൻ്റെ പൊടി ആഡ് ചെയ്യാണ് രണ്ട് സ്പൂണാണ് ആഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ സ്പൂൺ ആഡ് ചെയ്യാം നമ്മളിവിടെ രണ്ട് സ്പൂൺ ഈ ഒരു ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള അളവാണ് ആഡ് ചെയ്യുന്നത് പിന്നെ മാംഗോ എസൻസ് മാംഗോ എസൻസ് ആഡ് ചെയ്യുന്നുണ്ട് അത് രണ്ട് ഡ്രോപ്സ് ആഡ് ചെയ്യുന്നു അത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം പിന്നെ നെക്സ്റ്റായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് വാനില എസൻസ് ആണ് അതൊരു അടപ്പ് നിറയെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്ത് പേസ്റ്റ് ചെയ്തെടുക്കുക നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കണം അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പേസ്റ്റ് ഫോമിലാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഫോമിലാണ് നമുക്കിത് കിട്ടേണ്ടത് അപ്പോൾ നമ്മുടെ ഈ ഷാർജ അതാ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ ഇതെന്ന് പറയുന്ന നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം സെറ്റ് ചെയ്യാൻ ആദ്യം ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഈ ഗ്ലാസ്സിലേക്കാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് ആദ്യം ഷാർജ ഷാർജ നമുക്കൊരു ഒരു കാൽ ഭാഗം ആഡ് ചെയ്യുക ആദ്യം എന്നിട്ട് അതിലേക്ക് നമുക്ക് ബൂസ്റ്റിൻ്റെ പൊടി ഇട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു ചോക്ലേറ്റിൻ്റെ ടേസ്റ്റും കൂടെ കിട്ടും വീണ്ടും ഷാർജ ആഡ് ചെയ്യുന്നു അതുകഴിഞ്ഞ് വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ബൂസ്റ്റിൻ്റെ പൊടി തന്നെ ആഡ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കൂടെ ബൂസ്റ്റ് ആഡ് ചെയ്ത് ഷാർജ് പ്രിപ്പയർ ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ ഐസ്ക്രീം ഐസ്ക്രീം നമുക്കിവിടെ എടുക്കാനായിട്ടുള്ള സംഭവം ഇല്ല നമ്മൾ സ്പൂൺ കൊണ്ട് എടുക്കുന്നതുകൊണ്ടാണ് ഈ ഒരു ഫാമിൽ കെട്ടുന്നത് ഇനി നമുക്ക് വീണ്ടും അതിൻ്റെ മുകളിലേക്ക് ബൂസ്റ്റിൻ്റെ പൊടി ആഡ് ചെയ്യാം പിന്നെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സിൻ്റെ പൊടി കൂടി ആഡ് ചെയ്ത് കൊടുത്തു വീണ്ടും ഷാർജ ഒഴിച്ചു കൊടുക്കുക പിന്നെ അത് കഴിഞ്ഞിട്ട് ഫൈനലി നമ്മൾ ഇടാൻ പോകുന്നത് വീണ്ടും ഐസ്ക്രീം ഇട്ട് കഴിഞ്ഞു അപ്പോൾ ഈ ഒരു ഫാമിലാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് നമ്മളിവിടെ ജെല്ലിയും കൂട്ടായി ആണ് വെക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫ്രൂട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്തു നിങ്ങളെല്ലാവരും പ്രിപ്പയർ ചെയ്ത് നോക്കാം ബൈ